Hello children, we have seen artificial vegetative methods alle krithrima vegetative propagation de pala methods gal nammal kandu kaynu edakke irunu through stem cuttings avam allengil layering avam grafting avam budding avam idakke nammal kandu ini adil padikan there is one more is there oru bhagam undu that is tissue culture means all the living organisms are made up of cells. ജീവനുള്ള എല്ലാ പ്ലാന്റ് ആയാലും അനിമൽ ആയാലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെൽസ് കോശങ്ങളാണെന്ന് നമുക്കറിയാം. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. അങ്ങനെ ഒരു കൂട്ടം കോശങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത് അഥവാ കല എന്ന് പറയുന്നതാണ്. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇൻ ടിഷ്യൂ കൾച്ചർ ഫ്രം എ സിംഗിൾ സെൽ ഓർ എ ടിഷ്യൂ ഒരു കോശത്തിൽ നിന്നോ ഒരു കലയിൽ നിന്നോ എന്ത് ചെയ്യുന്നു വി മേക്ക് എ ന്യൂ പ്ലാൻ ഒരു പുതിയ സസ്യത്തെ ഉണ്ടാക്കുകയാണെന്നു അത് എവിടെയാണ് ഇൻ ലബോറട്ടറികളിൽ മാത്രം വെച്ച് പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പ്രത്യേക ഒരു മീഡിയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സെല്ലുകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഇട്ട് ആ കോശങ്ങളോ കലകളോ പുതിയൊരു സസ്യങ്ങളായി വളർത്തുന്ന പ്രക്രിയയുടെ പേരാണ് ടിഷ്യൂ കൾച്ചർ അത് എങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ വെച്ചോ അതൊന്നും പറ്റത്തില്ല ഫോർ ദാറ്റ് വി നീഡ് ലബോറട്ടറി നല്ല എ സി ഒക്കെ ഉള്ള നല്ല ടെമ്പറേച്ചർ വളരെ താഴ്ന്ന എന്താണ് ബയോളജിക്കൽ ലബോറട്ടറീസ് തന്നെ നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കുന്നു നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും എന്താണ് നമ്മളെ പ്ലാന്റൈൻ വാഴയുടെ ടിഷ്യൂ തൈകൾ പണ്ടൊക്കെ നമ്മൾ ഉത്സവമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇപ്പം ഉത്സവങ്ങളൊന്നും ഇല്ല അല്ലേ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അവിടെ സ്റ്റാളുകൾ കാണും അവിടെ ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ വഴി നിർമ്മിച്ച വാഴ അല്ലെങ്കിൽ പെപ്പർ കാർഡമം പൈനാപ്പിൾ എന്നിവയുടെയൊക്കെ തൈകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സോ ദിസ് ഈസ് എ ഈ പ്രോസസ്സിനെയാണ് നാം എന്ത് വിളിക്കുന്നത് ടിഷ്യൂ കൾച്ചർ ഇപ്പം എന്താണ് ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ് അപ്പോൾ ഒരു സസ്യത്തിൻ്റെ ഒരു കോശത്തിൽ നിന്നോ ഒരു ടിഷ്യൂവിൽ നിന്നോ ഒരു പുതിയ സസ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നാം എന്ത് വിളിക്കുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ദീസ് ന്യൂ പ്ലാന്റ് വിൽ ഹാവ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ മദർ പ്ലാൻ ആ മദർ പ്ലാനിൻ്റെ എന്തെല്ലാം സ്വഭാവം നല്ല സ്വഭാവമായാലും ചെയ്ത് എന്തെല്ലാം സ്വഭാവമുണ്ടോ അതെല്ലാം ആ ന്യൂ പ്ലാന്റിനും കാണും ഓക്കെ നെക്സ്റ്റ് വി ഹാവ് ടു സീ സം മെത്തേഡ്സ് which help us to maintain the fertility of soil manninde phalapoishtha nilanirthiyale nalla vila kittathullu ini adinu venditulla korchu karyangalana namukku nokkanullathu adinulla onnamathe method aanu intercrop nu vachal ida vilagal krishi cheyuka oru pradhanapetta krishi kaanam adinde idakku koodi short time il pettannu namukku ande yielding edukkan pattuna vera vila koodi cheyunu adineyanu naam endilikkunnu intercrop means short term crops cultivated among the main crop in such a way that they do not harm the main crop are called intercrops now we will see the examples angane ulla chila examples nokkam idavilagalayittu nadanna main vilayodoppam idavilagalayittu endellam nammude naattil krishi cheyunnundu ennane kurichaanu ini namukku nokkende udaharanam ningale nammude തെങ്ങിൻ തോട്ടം ഉണ്ടാവുമല്ലോ തെങ്ങിൻ തോട്ടത്തിൽ നമ്മൾ ഇടവിളകളായിട്ട് എന്തെല്ലാം കൃഷി ചെയ്യുന്നു പയറ് കൃഷി ചെയ്യുന്നുണ്ട് മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയവയൊക്കെ നമ്മൾ ഇടവിളകളായി നമ്മൾ കൃഷി ചെയ്യാറുണ്ട് നൗ വി വിൽ സീ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻട്രക്രോപ്സ് ഇൻട്രക്രോപ്സ് ഇടവിളകൾ കൃഷി ചെയ്യുമ്പോൾ കർഷകനും മണ്ണിനും ഫാർമറിനും അതുപോലെ തന്നെ സോയിലിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വിൽ ഡീൽ വിത്ത് ദ സോയിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനുള്ള വഴിയാണല്ലോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എന്താണ് ഈ ഇടവിളകൾ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാന്റ് പാർട്സ് ഡെബ്രീസ് പ്ലാന്റ് ഡെബ്രീസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ വേരുമേലയും ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ആ അടുത്ത കൃഷിയുടെ കൂടെ ഇട്ട് അതിന് വളമായിട്ട് ഉപയോഗിക്കാം സോ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ അത് മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടുന്നു അത് ഒരു ഗുണം ഫോർ ദ സോയിൽ മണ്ണിനുള്ള ഉപയോഗം അതാണ് ദെൻ വാട്ട് ഇസ് ദ യൂസ് വിത്ത് ദ ഫാർമർ അങ്ങനെയാണെങ്കിൽ കർഷകന് എന്ത് ഗുണമാണുള്ളത് അത് നോക്കാം സോ കർഷകൻ എന്ത് ചെയ്യാം ഒരേ സ്ഥലത്ത് ഒരു വിളയോടൊപ്പം മറ്റൊരു വിളയും കൂടെ നടുകയാണ് അപ്പോൾ അതിൻ്റെ ഈൽഡിങ് അതിൻ്റെ വിളവെടുത്താൽ എന്താണ് ധനം കൂടുതൽ കിട്ടുന്നു അല്ലെ കാശ് കൂടുതൽ കിട്ടുന്നു മറ്റത് തെങ്ങ് മാത്രം നിൽക്കുകയാണെങ്കിലോ തേങ്ങ മാത്രമേ കിട്ടത്തുള്ളൂ സോ നമ്മൾ ഇടവിളകൾ ഇൻട്രക്രോപ്സ് ചെറിയ ചെറിയ മൂന്നോ നാലോ മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഇൻട്രക്രോപ്സ് നടുകയാണെങ്കിൽ അതിൻ്റെ
വിളവെടുത്തും കൂടെ കർഷകന് മണി ഉണ്ടാക്കാം. ബാക്കി വരുന്ന സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ വളങ്ങളായി ആ മണ്ണിൽ തന്നെ തെങ്ങിൻ്റെ മൂടിലിട്ട് വളമായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഫലമായിട്ട് ഇറ്റ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. നൗ വി ക്യാൻ സീ ഡിഫറെൻ്റ് ഇൻട്രക്രോപ്സ്. കോക്കനട്ടുമായി ബന്ധപ്പെട്ടും പലതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന പല ഇതിനെയും പരിചയപ്പെടാം. ജസ്റ്റ് ഫ്രീ ദ വീഡിയോ. ജസ്റ്റ് യു ക്യാൻ നോ ഡൗൺ ദ പെയേഴ്സ് ഓഫ് ഇൻ്റർക്രോപ്സ്. ഈ എങ്ങനെ ഏതെല്ലാം രണ്ട് കൃഷികൾ ഒത്ത് കൃഷി ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾസാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്, നിങ്ങൾ എഴുതിയെടുത്ത് സൂക്ഷിക്കാം.